നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെ നിലംപരിശാക്കാൻ 18 അടവും CPM പയറ്റുന്നുണ്ടെങ്കിലും അതിലൊന്നും UDF പതറിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചാണ്ടിയെയും കൂട്ടരെയും കുടുക്കാൻ പുഴിക്കടകൻ തന്ത്രങ്ങളുടെ പ്രവാഹമാണ് ഇടതുപാളയത്തിൽ നിന്നും വരുന്നത്. എന്നാൽ അതൊന്നും വേണ്ട പോലെ ഏൽക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഒടുവിലത്തെ പുതുപ്പള്ളി പോരിൻ്റെ വിശേഷങ്ങൾ നോക്കാം നമുക്ക്. ഞാൻ ലിയോ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയെങ്കിലും 3-ാം അംഗത്തിനിറങ്ങുന്ന ജെയ്ക്ക് സി തോമസുമായി വമ്പൻ റോഡ് ഷോ സംഘടിപ്പിച്ചാണ് CPM പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ജനപങ്കാളിത്തം, വാഹനങ്ങളുടെ നീണ്ട നിര, ഇതൊക്കെ കൊണ്ട് നല്ലൊരു മാസ് എൻട്രി തന്നെ അവർ നടത്തി. ജെയ്ക്കിൻ്റെ തട്ടകമായ മണർകാട് തുടങ്ങി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കവർ ചെയ്ത് വാഗത്താനത്ത് അവസാനിച്ച റാലിയിലൂടെ വലിയൊരോളം പ്രത്യക്ഷത്തിലുണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അത് എത്രത്തോളം ജനമനസ്സുകളിലേക്ക് കയറി എന്ന് പറയാൻ കഴിയില്ല. പാർട്ടി പ്രവർത്തകരുടെ വലിയ സഞ്ചയം തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും പലരുടെയും മുഖത്ത് ആവേശമോ ആത്മവിശ്വാസമോ പ്രതിഫലിച്ചിരുന്നില്ല. അതിന് കാരണമുണ്ട്. എന്തൊക്കെ നോക്കാം. ഒന്ന്, അത്രയ്ക്ക് ശക്തമാണ് മണ്ഡലത്തിലെ ഉമ്മൻചാണ്ടി വികാരം. നല്ലൊരു ശതമാനം സ്ത്രീകളും ചാണ്ടി ഉമ്മനെ മകനായി കാണുന്നു. ചാണ്ടിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും ക്യാമറയ്ക്ക് മുന്നിലെ ഗിമ്മിക്കുകളല്ല എന്നാണ് മണ്ഡലത്തിലുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പറയുന്നത്. 2-ാമത്തെ പോയിൻ്റ്, വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാനാണ് ഇടതുപക്ഷം കോൺഗ്രസിനെയും UDFനെയും വെല്ലുവിളിക്കുന്നത്. മണ്ഡലത്തിന് വേണ്ടി യാതൊരു വികസനവും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല എന്നാണ് ഇടതുവാദം. എന്നാൽ ഓരോ വ്യക്തിയിലേക്കും അതിലൂടെ വീടുകളിലേക്കും വികസനം എത്തിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് UDF അവകാശപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണ്. അല്ലാതെ അരനൂറ്റാണ്ടിലേറെ അവർ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കില്ല എന്നാണ് UDFൻ്റെ വിശദീകരണം. കൂടാതെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൊതുവിലുള്ള വികസനവും ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെല്ലാം പുറമെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായും മന്ത്രിയായും സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവർ എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിച്ചതുമെല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു മണ്ഡലത്തിൻ്റെ അല്ല, സംസ്ഥാനത്തിൻ്റെ ആകെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ UDF ക്യാമ്പ് ശ്രമിക്കുകയാണ്. മറ്റൊരു പോയിൻ്റ്, സോളാർ വിവാദത്തിൽ ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്ന് UDF പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കളാണ് ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് എന്ന് CPM തിരിച്ച് പ്രചരണം നടത്തുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ നിരപരാധിയാണ് എന്ന് ഉറപ്പുള്ളതിനാൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് UDF തിരിച്ചടിക്കുന്നു. അല്ലാതെ വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നേതാവല്ല ഉമ്മൻചാണ്ടിയെന്നും അവർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പിണറായിയുടെ സമീപനത്തെ വിമർശിക്കുവാൻ UDFന് അവസരം ലഭിക്കുകയും അവർ അത് വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗണപതി മിത്ത് വിവാദം ഇടതുപക്ഷത്തെ എത്രത്തോളം ബാധിക്കും എന്നാണ്. വോട്ടർമാരിൽ നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടർമാർ ഉള്ളതിനാൽ അക്കാര്യത്തിൽ ഇടത് നേതാക്കൾക്ക് വേവലാതി ഇല്ലാതില്ല. അതുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ നേരിട്ട് കണ്ട് ജെയ്ക്ക് സംസാരിച്ചത്. ഗണപതി വിവാദം ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ ഉന്നയിക്കില്ല എന്ന് അതിനുശേഷം സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. സുകുമാരൻ നായർ പറയുന്നത് പോലെയാണോ നായർ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ശരിയാണ്, അത്തരത്തിലൊന്നുമല്ല. എന്നാൽ സമുദായ നേതാക്കളെ രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ശബരിമലയും ഗണപതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായത് ഹിന്ദുക്കളിൽ കാര്യമായ ഇഷ്ടക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനയുമുണ്ട്, ഒരു വിഭാഗം ഹിന്ദുക്കളിലൊക്കെ. ഗണപതിക്കെതിരെ പറഞ്ഞ അതേ രീതിയിൽ ഷംസീർ മറ്റ് മതങ്ങൾക്കെതിരെ പറയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ പോട്ടെ. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണമാണ്. അത് ഭൂരിഭാഗവും അനാരോഗ്യകരമാണ് എന്നതാണ് വാസ്തവം. ശക്തമായ സൈബർ പടയുള്ള CPM ആണ് മോശപ്പെട്ട പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ആടിനെ പട്ടിയാക്കുന്ന രീതി എന്ന് പറയുക തന്നെ വേണം. ഒരു ഉദാഹരണം പറയാം. മണ്ഡലത്തിൽ വികസനം ഇല്ല എന്നാരോപിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒറ്റയടിപ്പാതയിലൂടെ ഒരു തോട് കടന്നു പോകുന്നതിൻ്റെ ചിത്രം ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് പ്രചരിപ്പിച്ചവർ ആകെ വെട്ടിലായിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. 2016 നവംബർ 27 ഈ ചിത്രം പകർത്തിയത് എന്ന് കോൺഗ്രസ് നേതാവ് കുഞ്ഞ് ഇല്ലംപള്ളി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിൽ നിന്നും ഇറമ്പത്തേക്ക് പോകുന്ന വഴിയാണ് ഈ പാലം. ആടിനെ പട്ടിയാക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് തനിക്ക് നന്നായി അറിയാമെന്നും ഈ ഫോട്ടോ പകർത്തിയ സമയത്ത് CPM നേതാവ് സുരേഷ് കുറുപ്പായിരുന്നു അവിടുത്തെ MLA എന്നും അദ്ദേഹം കുറിച്ചു. നിലവിൽ ആ സ്ഥലത്തെ MLA
മന്ത്രി വി എൻ വാസവനാണെന്നും ഇപ്പോഴും വലിയ മാറ്റമൊന്നും അവിടെ വന്നിട്ടില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. പരസ്യ പ്രചാരണ വേളയിൽ വ്യക്തിഹത്യ പാടില്ല എന്ന് സി പി എം നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് മാത്രമാണ് അവർ നടത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ നടത്തുന്നതിൽ കുടുംബവും പാർട്ടിയുമൊക്കെ അലംഭാവം കാണിച്ചു എന്നാണ് അവരുടെ പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെയുള്ള എൽ ഡി എഫ് വെല്ലുവിളിയെ ചാണ്ടി ഉമ്മനും ടീമും പക്വമായി നേരിട്ടു എന്ന് തന്നെ പറയാം. പ്രചാരണത്തിൻ്റെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇടത് വലത് പക്ഷങ്ങളുടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് എത്താൻ സാധ്യതയില്ല. രാഹുലും വരില്ല, പ്രകാശ് കാരാട്ടും വരില്ല. കാരണം ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിൽ കൈകോർത്ത് നിൽക്കുന്ന നേതാക്കൾ കേരളത്തിൽ തമ്മിലടിക്കാൻ ഏതെങ്കിലും തരത്തിൽ സാഹചര്യം ഒരുങ്ങിയാൽ അത് ഉചിതമാകില്ല എന്ന് നേതൃത്വങ്ങൾ തന്നെ വിലയിരുത്തുകയാണ്. അതുകൊണ്ട് അവർ വരില്ല. യു ഡി എഫ് കൺവെൻഷൻ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 24 മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ഈ കോലാഹലങ്ങൾക്കിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ജി ലിജിൻലാൽ ആണ് സ്ഥാനാർത്ഥി. ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡൻ്റാണ് ലിജിൻലാൽ. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ചാണ്ടി ഉമ്മന് ഇക്കുറി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ, സി പി എം പാർട്ടി മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പുതുപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമായ സൈബർ ആക്രമണം എതിരാളികൾക്കെതിരെ അവർ അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് ചാണ്ടി ഉമ്മൻ ആത്മവിശ്വാസത്തിലാണ്. ചാണ്ടി ഞങ്ങളുടെ മകനാണെന്ന് പുതുപ്പള്ളിയിലെ അമ്മമാർ പറയുന്നു. അതുതന്നെ വലിയ കാര്യം. എന്തായാലും യു ഡി എഫ് കുറച്ചുകൂടി അഗ്രസീവ് ആകണം എന്ന ചെറിയൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കാം. ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ കാര്യങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടാകും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ.